രാജ്യത്തെ ജനതയെ പൂർണ്ണമായും കോർപ്പറേറ്റ് ചൂഷണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നതെന്ന് എം വിജിൻ എംഎൽഎ. കർഷക സമരത്തിനൊടുവിൽ നിയമം പിൻവലിക്കേണ്ടി വന്നത് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിൽ സിഒഎ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വ്യാപാര കാർഷിക സേവന മേഖലകളിലെ കോർപ്പറേറ്റ് ആധിപത്യവും പ്രതിരോധവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഇന്ന് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഏറെ ഗൌരവമായ രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളത്. ഏറ്റവും തീവ്രമാകുന്ന വിധത്തിൽ, ഒരുപക്ഷെ കാർന്നുതുന്ന വിധത്തിലേക്ക് കോർപ്പറേറ്റുകൾ ശക്തിപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറെ ഗൗരവത്തോടുകൂടി നാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇവിടെ നാം എടുത്തുപോലെ. നമ്മുടെ രാജ്യത്ത് ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് 600,000 കോടിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. 600,000 കോടിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് പൂർണ്ണമായും കോർപ്പറേറ്റുകൾ കൊടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഏതൊരു ജലത്തിന് പോയിട്ട് അത് കച്ചവടം നടത്തി വരാൻ പറ്റുന്നു എന്നതല്ല അതിന്റെ അർത്ഥം. അതെല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ കർഷക സമരം ഐതിഹാസികമായിരുന്നു. കർഷക പോരാട്ടത്തിന് മുന്നിൽ നിയമം പിൻവലിക്കപ്പെട്ടു. ഇത് കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ഊർജ്ജം പകർന്നു. കേബിൾ ടിവി മേഖലയിലും കോർപ്പറേറ്റുകൾ പിടിമുറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ ഒറ്റയ്ക്കുള്ള പോരാട്ടമല്ല, കൂട്ടമായുള്ള പോരാട്ടമാണ് ഉണ്ടാവേണ്ടതെന്നും എംഎൽഎ പറഞ്ഞു. ജീവിക്കുവാനുള്ള പോരാട്ടമാണ് ഇന്ത്യയിലെ കർഷകർ നടത്തിയത്. ആ പോരാട്ടത്തിന് മുന്നിൽ ആരാണോ ആ നിയമം മുന്നോട്ട് വെച്ചത്, ആ അധികാരികൾക്ക്, കേന്ദ്ര ഭരണാധികാരികൾക്ക്, ഭരണകൂടത്തിന് അത് പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യവും നാം കാണുകയുണ്ടായി. ആ നിലയിൽ ഒരു വലിയ പോരാട്ടങ്ങൾ, അത് വലിയൊരു കരുത്ത്, വലിയൊരു ഊർജം അത് എല്ലാ മേഖലയിലേക്കും പകർന്നു നൽകിയിട്ടുണ്ട്. അത് പൊതുമേഖലയിലേക്ക്, പൊതുമേഖലയെ സ്വകാര്യവൽക്കരണ നായകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് അത് കരുത്തു പകർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചടങ്ങിൽ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ മോഡറേറ്ററായി. സി പി എം ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ ആർ വിനോദ് കുമാർ, സണ്ണി പൈക്കട, അഡ്വക്കേറ്റ് എസ് സജിത് കുമാർ, വി ഗോപിനാഥ്, കെ എസ് റിയാസ്, ടി പി സൂരജ്, രാഘവൻ കടന്നപ്പള്ളി, സി ഒ എ സംസ്ഥാന സെക്രട്ടറി കെ സജീവ് കുമാർ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ശശികുമാർ, കണ്ണൂർ വിഷൻ ചാനൽ എം ഡി പ്രജേഷ് അച്ചാണ്ടി, സി ഒ എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, സംഘാടക സമിതി കൺവീനർ ശശികുമാർ എ വി, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ എം വി ദീപു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.